ബൈജു രാജു എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നോ? ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് പുള്ളിക്കാരനെടുത്തത്. ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആൾ ജീവനോടെ ഇല്ല. പുള്ളി ആ വീഡിയോൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്തേക്കും എന്നുള്ളൊരു സംഭവം. ആ ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ കണ്ടിട്ട് വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ആണ് തോന്നിയത്. അതായത് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഹെൽപ്ലെസ് ആയിട്ടുള്ളൊരു വൃത്തികെട്ട അവസ്ഥ വരിക, അല്ലെങ്കിൽ ഹോപ്പ് ഇല്ലാത്തൊരു അവസ്ഥ വരിക എന്ന് പറയുന്നൊരു സമയത്ത് ഉണ്ടാകുന്നൊരു വികാരമാണ് അയാൾ കൃത്യമായിട്ട് ആ വീഡിയോൻ്റെ അകത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്തായിരുന്നു അയാളുടെ ആത്മഹത്യയുടെ ഒരു റീസൺ എന്ന് പറയുന്നത്? ഭാര്യയുടെ അവിഹിതം. മാത്രമല്ല ഭാര്യ വീട്ടുകാർ പുള്ളിയുടെ നിന്ന് കുറേ പൈസയൊക്കെ വറ്റിച്ചു എന്നുള്ള തരത്തിലൊക്കെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒരുപാട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ വലിയ വലിയ വാർത്താ ചാനലുകളൊക്കെ എടുത്ത് വാർത്തയൊക്കെ ആക്കുന്നുണ്ട് അല്ലേ? യൂട്യൂബിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ അതിനെക്കുറിച്ചിട്ടൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയം ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ക്ലിപ്പുകൾ ഷെയർ ആയി പോകുന്നുണ്ട് ആൾക്കാരിലേക്ക്. ആ ഒരു പുള്ളിക്കാരൻ്റെ വീഡിയോ എത്തുന്നുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് വാർത്തയിലൊന്നും വലിയ കാര്യമായിട്ട് കാണുന്നുമില്ല. യൂട്യൂബിൻ്റെ അകത്താണെങ്കിലും ഇതിനെക്കുറിച്ചിട്ടൊന്നും ആരും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഓക്കെ, അതൊക്കെ ന്യൂസ് ചാനലുകാരുടെ ഇഷ്ടമാണ്. അവരെന്ത് വാർത്ത കൊടുക്കണം എന്ത് വാർത്ത കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് അവർക്കുണ്ട്. അതിലൊന്നും കയറി നമ്മൾ ഇടപെടണമൊന്നുമില്ല. ഒന്നില്ലെങ്കിൽ അവർക്ക് റേറ്റിംഗ് കിട്ടാൻ സാധ്യതയുള്ള പരിപാടികൾ മാത്രമല്ലേ അവർ ചെയ്യത്തുള്ളൂ. പക്ഷെ സാധാരണ ആരെങ്കിലും തുമ്മിയാലും ചീറ്റിയാലും ദൂറിയാലും ഒക്കെ വാർത്ത കേൾക്കുന്ന ടീമുകളൊന്നും ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് ചെറിയൊരു ഹെഡ്ലൈന് പോലും കൊടുത്തത് കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണവരെ കണ്ടിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ധാരണയും ഇല്ല. ആ അത് പറഞ്ഞു എന്ന് മാത്രമേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ബൈജു രാജുവിൻ്റെ വിഷയത്തെക്കുറിച്ച് മാത്രമൊന്നുമല്ല പറയാൻ വേണ്ടി പോകുന്നത്, ചില കാര്യങ്ങൾ വളരെ ജനറലായിട്ടും കൂടി സംസാരിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അതായത് ഇപ്പോൾ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു തരത്തിലുള്ളൊരു കണക്ഷൻ കിട്ടുന്നില്ല, ഒരു തരത്തിലുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് തമ്മി തമ്മി ഇരുന്ന് സംസാരിക്കുക. ആ സംസാരിക്കാനുള്ളൊരു മനസ്സ് കപ്പിൾസിന് വേണം. സംസാരിച്ചതിന് ശേഷവും യാതൊരു തരത്തിലും നടക്കുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയുക. അഡ്ജസ്റ്റ് ചെയ്ത് പണ്ടാറണങ്ങി കടിച്ചു പിടിച്ച് മുമ്പോട്ട് പോകണമോ അതോ എഴുതി ഒപ്പിട്ടങ്ങ് കൊടുത്ത് ഡിവോഴ്സ് ചെയ്യണമോ? പറയൂ. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു മാർഗം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു അവസ്ഥ വെച്ച് പറയുകയാണെങ്കിൽ ഡിവോഴ്സ് എന്ന് പറയുന്നൊരു സംഭവം എന്തോ വലിയ മാർഗമായിട്ടുള്ളൊരു തെറ്റാണെന്നും എന്തോ വലിയ കുടുംബാവമാണെന്നും എന്നുള്ള രീതിയിലൊക്കെയാണ് ആക്ച്വലി കാണുന്നത്. സൊസൈറ്റി എന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും, മറ്റവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് എത്ര തൊലഞ്ഞ ഉമ്മ്യ റിലേഷൻഷിപ്പാണെന്നുണ്ടെങ്കിൽ പോലും കടിച്ചു തൂങ്ങി പണ്ടോറടങ്ങി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ സൊസൈറ്റിക്ക് അകത്തുണ്ട് എന്നുള്ളത് ഒരു വലിയ റിയാലിറ്റി തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കാൻ വേണ്ടി പറ്റുമോ? ഇതിൽ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടല്ല, പൊതുവേ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം തന്നെ നമുക്ക് എടുക്കാം. ഓക്കെ, അതിൻ്റെ അകത്ത് തന്നെ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് ആക്ച്വലി വരുന്നുണ്ട്. പല ആൾക്കാരും പലതരത്തിലുള്ള കാര്യങ്ങളാണ് ആ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ അതിനെക്കുറിച്ചിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കേണ്ടി വരും. അതൊരു വലിയൊരു കഥാപ്രസംഗമായി മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്ന ഒരു സംഭവം എന്താണ്, ന്യൂസ് ചാനലിലൂടെയൊക്കെ ഭർത്താക്കന്മാർ കാരണം ഭാര്യമാർ നേരിടേണ്ടി വരുന്ന ഇഷ്യൂസിനെ കുറിച്ചിട്ട് അറിയാം. യെസ്, സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതിനൊന്നും നമ്മൾ എതിർക്കുന്നില്ല. സൊസൈറ്റിക്കകത്ത് ഒരുപാട് സ്ത്രീകൾക്ക് പുരുഷന്മാർ കാരണം ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഭർത്താക്കന്മാർ കാരണം ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾ ആക്ച്വലി ഉണ്ട്. പക്ഷേ അത് മാത്രമല്ല ഈ സൊസൈറ്റിക്കകത്ത് നടക്കുന്നത്, അതിൻ്റെ നേരെ തിരിച്ചും ഇവിടെ നടക്കുന്നുണ്ട്. ഭാര്യമാർ കാരണം ഭർത്താക്കന്മാർ മാനസികമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാർ ആക്ച്വലി ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് പണ്ടാറണങ്ങി ജീവിക്കുന്ന ആൾക്കാരും ആക്ച്വലി ഉണ്ട് എന്നുള്ള റിയാലിറ്റിയും എല്ലാവരും മനസ്സിലാക്കണം. അതിനും കൂടി ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ചില കേസുകളൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഭയങ്കര പാവമായിരിക്കും, അവരെ കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപദ്രവങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓഫീസിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, കുട്ടികളുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, ഹാപ്പി ആയിട്ട് പോകുന്നു, ഭാര്യനെയും വളരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നു, ഭാര്യമാരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അവരുടെ അടുത്ത് വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. പക്ഷേ എന്നായാലും ചില ഭാര്യമാർക്ക് വിഷയമായിരിക്കും, ചില ഭാര്യമാരെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പുറത്തായിരിക്കാം തട്ടിക്കയറുന്നത്, ചിലപ്പോൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഓവർ തിങ്കിങ് അല്ലെങ്കിൽ വേറെ വല്ല ഫാമിലി ഇടപെടലുകൾ കാര്യങ്ങളുടെയൊക്കെ പുറത്ത് ഈ പറഞ്ഞ ഭർത്താക്കന്മാരുടെ മെക്കെട്ട് കയറാൻ വേണ്ടി നിൽക്കുക, പല പല റീസണിങ്ങിൻ്റെ പുറത്തൊക്കെ ആയിരിക്കും കേട്ടോ മെക്കെട്ട് കയറും. അപ്പോൾ ഈ ഒരു മാനസിക പീഡനം സഹിക്കേണ്ടി വരുന്ന ഭർത്താക്കന്മാരൊക്കെ ആക്ച്വലി ഉണ്ട്. ചില ഭർത്താക്കന്മാരൊന്നും റിയാക്ട് ചെയ്യത്തില്ല, മിണ്ടാതെ ഇങ്ങനെ പാവങ്ങളെ പോലെ ഇങ്ങനെ ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡിവോഴ്സും വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെ പോകുക, നാളെ ശരിയാവുമായിരിക്കും, മറ്റന്നാൾ ശരിയാവുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ആൾക്കാരുണ്ട്. ചിലരൊന്നും ചിലപ്പോൾ ആത്മഹത്യ ചെയ്യണമൊന്നും ഉണ്ടാവില്ല, പക്ഷേ ചില ആൾക്കാർ ജീവിതം വെറുതെ ഡിപ്രസ്ഡ് ആയിട്ട് പണ്ടാറണങ്ങിയിട്ടൊക്കെ ജീവിക്കുകയായിരിക്കും. ചില കേസുകളിലൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ടാവും, അത് നമ്മൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. ഹാപ്പൻ ചെയ്യുന്നുണ്ടാവും, പല അത്തരത്തിലുള്ള ഹാപ്പൻ ചെയ്തോ കൂടാന്ന് വല്ല നിർബന്ധമൊക്കെ ഉണ്ടോ?
ഉണ്ട്. പിന്നെ അത്തരത്തിലുള്ള സംഭവങ്ങൾ അധികം ആണുങ്ങളാണെങ്കിലും പബ്ലിക്കിലേക്ക് വരാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള വാർത്തകളാവാത്തത് കൊണ്ടും അധികം സൊസൈറ്റിയിൽ വലിയ ബൾജ് ചെയ്ത് നിൽക്കുന്നില്ല എന്ന് മാത്രമുള്ളതാണ് റിയാലിറ്റി. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, സ്ത്രീയുടെ പ്രശ്നം പുരുഷന്മാരുടെ പ്രശ്നം എന്നുള്ള രീതിയിൽ ഞാൻ വേർതിരിച്ച് കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നില്ല. രണ്ടുപേരും ഹ്യൂമൺ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ പക്ഷെ സംസാരിച്ചിരിക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ്. അതിൻ്റെ കാരണം വേറെ ഒന്നുമുണ്ടല്ലോ. അപ്പം നമ്മൾ വാർത്താ ചാനലിലൂടെ അറിയുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ബൈജു രാജുവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് പബ്ലിക്കിലേക്ക് ഇട്ടതുകൊണ്ട് മാത്രം പുള്ളിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായെന്നുള്ളൊരു സംഭവം നമുക്കറിയാൻ കഴിഞ്ഞു. അതർവൈസ് നമ്മൾ ഈ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായതിനെ കുറിച്ചിട്ട് എങ്ങനെ അറിയും? വാർത്താ ചാനലുകാർ ഇത് പൊക്കിക്കൊണ്ടുവരുമോ അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പബ്ലിക്കിൽ ആരെങ്കിലും സംസാരിക്കുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് യാതൊരു ഉറപ്പും ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി അല്ലേ. ഇപ്പോൾ ബൈജു രാജുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആത്മഹത്യ ചെയ്തതിനോടൊന്നും നമുക്ക് വലിയ യോജിപ്പില്ല, എൻകറേജ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ഇനിയും ജീവിക്കണമായിരുന്നു അവനവന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്കത് ഇവിടെ ഇരുന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ മാനസികാവസ്ഥ ആ സമയത്ത് എന്തായിരുന്നു എന്നുള്ളത് പുള്ളിക്കാരനെ അറിയുള്ളൂ. പുള്ളിക്കാരൻ ആ ഒരു സമയത്ത് എന്തൊക്കെയാണ് ഫേസ് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് പുള്ളിക്കാരന് മാത്രമേ അറിയുള്ളൂ. പുള്ളിക്കാരൻ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളതെന്ന് പുള്ളിക്കാരന് മാത്രമേ അറിയുള്ളൂ. പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടോർത്തോളം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് പുള്ളിക്കാരൻ മാനസികമായിട്ട് കംപ്ലീറ്റ്ലി ഔട്ടായി, മൊത്തമായിട്ട് പോയി. ആ മറ്റേ കുട്ടികളുടെ കാര്യമൊക്കെ പറയുന്ന സമയത്ത് തന്നെ പുള്ളിക്കാരൻ ആ ഹോപ്പ് നഷ്ടപ്പെട്ടിരിക്കുന്നു. പുള്ളി ഒരു ലോൺലി ആയിട്ടുള്ളൊരു അവസ്ഥ, ആരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതൊരു വൃത്തികെട്ട അവസ്ഥയാണ്. ആ സമയത്ത് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന് മാനസികമായിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ ടാക്കിൾ ചെയ്യാൻ പറ്റുന്നില്ല മാനസികമായിട്ട്. പുള്ളിക്കാരന് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ വളർന്ന ഒരു മനക്കട്ടി ഇല്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടായിരിക്കാം ആത്മഹത്യയിലേക്കൊക്കെ തിരിയാൻ വേണ്ടിയിട്ട് നിന്നത്. ഇതിവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ പുള്ളിക്കാരനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്, ആ പെൺകുട്ടീനെ ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? സീരിയസ്ലി, ഞാൻ അത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ള, ഞാൻ പ്രോഗ്രഷനൊക്കെ പറയും, ഞാൻ പ്രോഗ്രഷൻ പറയുന്ന കാര്യങ്ങളിലെല്ലാം പ്രോഗ്രസീവ് ആണ്. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ എനിക്ക് ആ പെണ്ണിനെ 100% ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അല്ലെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തതിനോട് എനിക്ക് എതിർപ്പുണ്ട്. പക്ഷേ അയാളെ ബ്ലെയിം ചെയ്യാൻ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടെന്നുള്ള തരത്തിൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇപ്പോൾ ചില ആണുങ്ങളായിക്കോട്ടെ, ചില പെണ്ണുങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യമാരായിക്കോട്ടെ, ഭാര്യയ്ക്ക് റിലേഷനുണ്ട് അല്ലെങ്കിൽ ഭാര്യ അറിയുവാണ് ഭർത്താവിന് വേറെ റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഹെൽദി ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്, നോർമലായിട്ട് കണ്ടിട്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ട്. അവരെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. പക്ഷേ അങ്ങനെ എല്ലാ ആൾക്കാരും ഇതിനെ നോർമലായിട്ട് കണ്ടിട്ട് ജീവിച്ചോളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ചില ആൾക്കാരൊക്കെ ഒരു അറ്റാച്ച്മെൻറ്റിൽ വിശ്വസിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ ഒരു കമ്മിറ്റ്മെൻറ്റിൽ വിശ്വസിക്കുന്നുണ്ടാവും, ചില ആൾക്കാർ മാനസികമായിട്ട് ഭയങ്കര അടുപ്പവും സിൻസിയാരിറ്റിയും ജെനുവിനിറ്റിയും ഒക്കെ കാണിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരെ ചീറ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ, അത് ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ, അവരെ ചീറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് അത് വിഷമിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. അയാൾ സ്വയം അയാളുടെ ജീവൻ കളഞ്ഞു കേട്ടോ, അതാണ് അയാളുടെ സ്വയം അയാളുടെ ജീവൻ കളഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ കുറേ ആൾക്കാരൊക്കെ പുരോഗമനം പറയും, അതിനെന്താ കുഴപ്പം, എക്സ്ട്രാ മാരിറ്റൽ അഫെയറൊക്കെ എന്താണ് ഇത്ര വലിയ കുറ്റം പറയാനുള്ളത്, ഫോറിൻ രാജ്യത്തൊക്കെ അത് വളരെ നോർമലാണ്, അത് ഇവിടെയും അങ്ങനെ വരണം ഇങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞ് അടിച്ച് വിടും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോറിനിൽ അവർ ചെറുപ്പം തൊട്ടേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയും ഒക്കെയാണ് വളരുന്നത്. അവരുടെ കൾച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു രീതികളും പരിപാടികളൊക്കെ അവരതിൽ ഓക്കെയാണ്, സെറ്റാണ് അവർ. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ അവിടെയും റിലേഷൻഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി അവിടെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയറിനെ അധികം ആൾക്കാർ സീരിയസ് ആയി കാണാറൊന്നുമില്ല. കാരണം അവരതിൽ ശീലമാണ്, അവർക്കതിൽ ഓക്കെയാണ്, അത് അവരുടെ രീതികളാണത്, ദേ ആർ ഓക്കെ വിത്ത് ദാറ്റ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആളുകൾ ജീവിച്ച് വളർന്നു വരുന്ന സാഹചര്യവും മനസ്സിലാക്കി വരുന്ന സാഹചര്യവും രീതികളും എല്ലാം ഡിഫറൻ്റാണ്. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടെന്നുള്ളത് അറിയുമ്പോൾ, അത് ആണിനായിക്കോട്ടെ പെണ്ണിനായിക്കോട്ടെ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് അത് എല്ലാ ആൾക്കാർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം നിർബന്ധമില്ല, അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിക്കൊള്ളണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. സീരിയസ്ലി, അല്ല ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവിന് ഭാര്യയോട് ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നാൽ എന്തിന് കടിച്ചു തൂങ്ങി മൂഞ്ചി നിൽക്കണേ?
ആരുടെ ഒപ്പം ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒപ്പം പണ്ടാറടങ്ങി പോയി ജീവിക്കണം. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആരുടെ പോയി പണ്ടാറടങ്ങണം. എന്നാടെ കൂടെ നിൽക്കുന്ന ആ ആണിനെ ആയിക്കോട്ടെ പെണ്ണിനെ ആയിക്കോട്ടെ മൂഞ്ചിപ്പിച്ച് പണ്ടാറടക്കി തൂറ്റിപ്പിച്ചിട്ടായിരിക്കരുത് വേറൊരുത്തൻ്റെപ്പോ അല്ലെങ്കിൽ ഒരുത്തിയുടെപ്പോ ഒലത്താൻ വേണ്ടി പോകേണ്ടത്. ചീറ്റ് ചെയ്തുകൊണ്ടാവരുത്. ഇവിടെ ഒന്നിനും ഒരു വൃത്തിയില്ല. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു വൃത്തിയില്ല, ഒരു മെനയില്ല. അതാണ് സത്യം. എക്സ്ട്രാ മാരിറ്റൽ അഫയറിന് തീട്ടക്കണ്ടി ആയിട്ടാണല്ലേ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നേ. സംഭവം താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള ആളുടെ ഒപ്പം പോയി ജീവിക്കണമെന്നേ. ഒരാളുടെ ജീവിതം മൂമ്പിച്ചുകൊണ്ടായിരിക്കരുത്, അല്ലെങ്കിൽ ഒരാളെനെ ഉപദ്രവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരാളെ മൊത്തത്തിൽ നശിപ്പിച്ച് നാറാളക്കല്ല് പെറുക്കിപ്പിച്ച് ഫൈനാൻഷ്യലിയും പറ്റിച്ച് എല്ലാവരെയും പറ്റിച്ച് പണ്ടാറടക്കിയിട്ട് ആയിരിക്കരുത് ഒരാളുടെ അപ്പോൾ, ഒരാണിൻ്റെ അപ്പോൾ, ഒരു പെണ്ണിൻ്റെ അപ്പോൾ തൊലിക്കാൻ വേണ്ടി പോകേണ്ടത്. അത് എന്തൊക്കെ പ്രോഗ്രഷൻ പറഞ്ഞിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ എംപതി സിമ്പതി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ആക്ച്വലി ഉണ്ട്. അതിന് വാല്യൂ ഇല്ലാത്ത രീതിയിൽ പ്രോഗ്രഷനും പറഞ്ഞുകൊണ്ട് എൻ്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ മോനെ ഞാൻ പറഞ്ഞ് ടാക്കിൾ ചെയ്ത് കളയും, സീരിയസ്ലി. കാരണം ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് ആ പെണ്ണിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമൻറ്റുകൾ ഞാൻ ഫേസ്ബുക്കിൻ്റെ അകത്ത് ആക്ച്വലി കണ്ടായിരുന്നു. ആ പെണ്ണ് ചെയ്തതിൽ എന്താ തെറ്റ്, എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഈസ് നോർമൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കമൻ്റ് ഇട്ടവന് ചിലപ്പോൾ അത്തരത്തിലുള്ള ഫീലിങ്ങും കാര്യങ്ങളൊക്കെ ആവില്ലായിരിക്കാം. പക്ഷെ എന്നും പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണം, അല്ലെങ്കിൽ എല്ലാവരും അങ്ങനെ ഭാവിയിലാവണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഒരുമാതിരി ചെറ്റപ്പണിയാണ്. അത് കാണിക്കാൻ വേണ്ടി പാടില്ല, മനസ്സിലായില്ലേ? ഇത്ര ഞാൻ പറയണുള്ളൂ. അല്ല, ഞാൻ ഇപ്പോഴും ഞാൻ ഹെൽത്തി ആയിട്ട് പറയുകയാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞു, ഭാര്യയും ഭർത്താക്കന്മാരും ഇരിക്കണു, അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് വലിയ സീരിയസ് ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഭാര്യയ്ക്ക് വേറൊരു ചെക്കനായിട്ടോ അല്ലെങ്കിൽ ഭർത്താവിന് വേറൊരു പെണ്ണിനായിട്ടോ ബന്ധമുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അവിടെ പ്രശ്നങ്ങളോ ആർക്കൊരു ഉപദ്രവമോ അല്ലെങ്കിൽ ആർക്കൊരു മാനസികമായിട്ടോ ഫിസിക്കലായിട്ടോ ഒരു പ്രയാസങ്ങളോ കാര്യങ്ങളോ ഇല്ലെന്നുണ്ടെങ്കിൽ ദെൻ ഓക്കെ, അത് അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ, അങ്ങനെ കൊണ്ടുപോയിക്കോട്ടെ, കുഴപ്പമില്ല. അതിനെ ഞാൻ തെറ്റ് പറയുന്നില്ല, കാരണം അത് ആർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ. പക്ഷേ ഒരാളെ കല്യാണം കഴിച്ചിട്ട് എന്താണ് ഒരാളെ പറ്റിക്കുക, കല്യാണം കഴിഞ്ഞ് ലോക്കാക്കിയിട്ട് ഒരാളെ പറ്റിച്ച് ഊമ്പിച്ച് താഴെ കൊണ്ടുപോയിട്ട് നശിപ്പിച്ച് ഒരാളുടെ ജീവൻ ഇല്ലാണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഒരാളതിന് ഒരുമാതിരി പറയണില്ല, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൂടിപ്പോകും. അപ്പോൾ ഇത്രക്കൊക്കെ പറയാനുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാം. അതായത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറൊക്കെ താല്പര്യമുള്ള വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ കെട്ടാൻ വേണ്ടി പോകുന്ന ചെക്കനോടോ അല്ലെങ്കിൽ പെണ്ണിനോടോ ഒക്കെ നേരത്തെ പറഞ്ഞു വെക്കുക, എനിക്ക് ഓൾറെഡി ഒരു ഗാമിക വേറെ ഉണ്ട്, ഞാൻ കല്യാണം കഴിഞ്ഞാൽ അവരുടെ ഒപ്പം പോകും, അല്ലെങ്കിൽ കാമുകനോടൊപ്പം ഞാൻ ചിലപ്പോൾ പോയി എന്നൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഞാൻ അങ്ങനെ ഒരുത്തനാണ് എന്നുള്ളൊരു സംഭവം പറഞ്ഞതിന് ശേഷം കെട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനൊരു അന്തസ്സെന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് അതൊന്നും പറയാണ്ട് ഒരു സുപ്രഭാതത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഇമ്മാരത്തെ തൊലിഞ്ഞ പരിപാടിക്കൊക്കെ നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ജീവിതത്തിനെ എങ്ങനെ ബാധിക്കുന്ന സംഭവമൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. അത് കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത്യാവശ്യം ഹ്യൂമെയിൻലി ആയിട്ടുള്ള രീതിയിൽ ആ പരിപാടികളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നല്ലെങ്കിൽ കെട്ടാതിരിക്കുക. ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയറുമായിട്ട് മുമ്പോട്ട് പോകുകയാണെന്നെങ്കിൽ ഇത്ര കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. പൂശി അങ്ങോട്ട് നടന്നാൽ പോരെ, അല്ലെങ്കിൽ താല്പര്യമുള്ള 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ആളുടെ ഒപ്പം മാത്രം കെട്ടുക. ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും തീരെ പറ്റുന്നില്ല, പ്രശ്നമാണ്, ഒത്തുപോകാൻ വേണ്ടി പറ്റുന്നില്ല, ഒരു തരത്തിലും സാറ്റിസ്ഫാക്ഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു തരത്തിലും നടക്കണില്ല എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞങ്ങ് പിരിയെന്ന്, തല്ലാനും കൊല്ലാനും ഉപദ്രവിക്കാനും അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്യാനൊന്നും നിൽക്കേണ്ട ആരും. അതാണ് ഞാൻ പറയുന്നത്, അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാനും നിൽക്കണ്ട, കൊല്ലാനും തല്ലാനും ഒന്നിനും നിൽക്കണ്ട. പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പറയുക, തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തൊലിക്കുക, തുറന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ചെക്കനാണ് പറ്റാത്തതുണ്ടെങ്കിൽ ചെക്കൻ പറയുക, പെണ്ണിനാണ് പറ്റാത്ത പെണ്ണിന് വേറെ വല്ലവൻ്റെ ഒപ്പം പോകണം, അല്ലെങ്കിൽ ചെക്കന് വേറെ വല്ലവരുടെ ഒപ്പം പോകണം എന്നെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് പറയുക. നശിപ്പിക്കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ജീവൻ നശിപ്പിക്കണ്ടല്ലോ. ഓപ്പണായിട്ട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഏത് കക്കൂസിൽ കഴുകുന്ന പേപ്പറിലാണെന്നുണ്ടെങ്കിൽ ഒപ്പിട്ട് അങ്ങോട്ട് കൊടുക്കാം. അങ്ങനെയല്ലേ? അല്ല, ഭയങ്കര ചൂടത്താണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇരുന്നിട്ട് സംസാരിക്കണേ. സോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ബേസ്റ്റ് ഔട്ട് ആയിട്ട് സംസാരിക്കണം. ഒന്നും വിചാരിക്കണ്ട, കാരണം പട്ടി കുരയ്ക്കണോണ്ട് ഒരുപാട് റീടേക്സ് ആക്ച്വലി പോയി. സോ അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. സോ ക്ഷമിക്കുക. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഡിവോഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ അവിടെ തന്നിരിക്കുന്നത് വെറുതെ ഊഞ്ഞാലിൽ ആടിക്കളിക്കാൻ വേണ്ടിയിട്ടല്ല, ചെയ്യാനുള്ളതാണ്. സൊസൈറ്റി തൊലി തീട്ട കണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടല്ലോ, ജീവിതം പോവും, ബാക്കിയുള്ളവരുടെ ജീവിതം പോവും എന്നല്ലാണ്ട് പ്രത്യേകിച്ച് അവനവന് യാതൊരു ഗുണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോണില്ല. സോ ഇത്ര പറയാനുള്ളൂ. ഒപ്പിട്ട് പണ്ടാറടങ്ങുക, എന്നിട്ട് അവനവന് താല്പര്യമുള്ള രീതിയിൽ ജീവിക്കുക, ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ. ഫോറിൻ കണ്ട് അത്ര വലിയ വർത്താനം പോകും. ഈ വർത്താനമൊക്കെ പറയണ്ടല്ലോ പ്രോഗ്രഷൻ്റെ ആൾക്കാർ. പുറം രാജ്യങ്ങളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയറും പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ
അവിടെ ആൾക്കാർ ഓൾറെഡി ഇതൊക്കെ സെറ്റായി വന്നുകൊണ്ട് തന്നെ അവരുടെ മാനസികാവസ്ഥ അതിനോട് സെറ്റായിരിക്കും. വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല. ഇനിയിപ്പോൾ അഥവാ അത് പ്രശ്നമായിട്ടൊക്കെ ആൾക്കാർക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം പെട്ടെന്ന് ഹാപ്പൻ ചെയ്യും. മനസ്സിലായ? അവിടെ അങ്ങനെ നിർത്തി 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 മൂഞ്ചിപ്പിച്ച് മാനസികമായിട്ട് നശിപ്പിച്ച ഒരാളെ ആത്മഹത്യ ചെയ്ത് അല്ലെങ്കിൽ കൊല്ലാക്കൊല ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും ഒന്നും ഒരു പരിധിവരെ എത്തിക്കില്ല. ഞാൻ പറഞ്ഞത് അവിടെ അങ്ങനെ ഒന്നും നടക്കണില്ല നല്ലതാണ്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടുത്തേനെക്കാട്ടിലും അവിടെ നോക്കുന്ന സമയത്ത് കമ്പാരിറ്റീവ്ലി ഡിഫറൻറ്റാണ്. കുറച്ചും കൂടിയും അവിടെ ഭേദമോ ഈ വക കാര്യങ്ങളിലെല്ലാം. ഒരു കാര്യം കൂടി പറയാൻ പറ്റുമോ? അതായത് നിങ്ങളുടെ ഗേൾഫ്രണ്ടിനോ ബോയ് ഫ്രണ്ടിനോ ഹസ്ബൻഡിനോ വൈഫിനോ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫയർ ഉണ്ടെന്നുള്ളൊരു സംഭവം നിങ്ങളറിഞ്ഞാൽ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. നിങ്ങളുടെ ലൈഫുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു കരിയർ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്, ഭാവിയിലൊരു ജീവിതം ഉണ്ടെന്നുള്ളൊരു സംഭവം മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അഥവാ കല്യാണം കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യാൻ ശ്രമിക്കുക. മനസ്സിലായില്ലേ? ഡിവോഴ്സ് വാങ്ങിയിട്ട് വിടുക, സ്ഥലം വിടുക, അത്രയേ ഉള്ളൂ. പറയാൻ എളുപ്പമാണെന്നുള്ള കാര്യം അറിയാം, പക്ഷേ ഇത് പ്രാക്ടിക്കലി ചിന്തിച്ചിട്ട് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതേപോലെ തന്നെ അവരെ തല്ലാനോ കൊല്ലാനോ ഉപദ്രവിക്കാനോ ആസിഡ് ഒഴിക്കാനോ അല്ലെങ്കിൽ തീ കൊളുത്തി കൊല്ലാനോ ഒന്നിനും നിൽക്കരുത്. പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നുമില്ല. കാരണം കേസായി കഴിഞ്ഞാൽ അവനം തന്നെ അകത്ത് പോയിട്ട് ഉണ്ട ഒഴുകേണ്ടി വരും. മനസ്സിലായില്ല? അതും കൂടി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും.